സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ടോപ്പിക് ഉണ്ട്. മലയാളത്തിൽ അധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്ത ഡാൻസ് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വാട്സ് ഓഫ് ഇറ്റ്സ് ഗുഡ്, ആ ബേസ് മാറൽ ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മലയാളത്തിൽ ഒരുപാട് നല്ല ഡാൻസ് നമ്പേഴ്സ് ഉണ്ട്. രാക്കടമ്പിൻ മുതൽ കാക്കൊത്തിക്കാവിലെ വരെ, ആലാരെ ഗോവിന്ദ മുതൽ മധുമാസം വിരിയണ് വിരിയണ്, തട്ടും തട്ടും താളം മുതൽ കാക്കമലയിലെ വരെ. പക്ഷേ ഈ വീഡിയോയിൽ അധികം അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഡാൻസ് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്ക്രിപ്റ്റിംഗ് വർക്കൗട്ട് ആകുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റാണ്. സോ ലെറ്റ്സ് ഗോ വിത്ത് അണ്ടർ റേറ്റഡ് മലയാളം ഡാൻസ് നമ്പേഴ്സ്. സോ ഹിയർ വി ഗോ. ആരാമം നിറഞ്ഞെ ഫ്രം സീനിയേഴ്സ്. ഈ സോങ് ഇറങ്ങിയ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടൊരു ഡാൻസ് നമ്പറാണ് ആരാമം നിറഞ്ഞെ ഫ്രം സീനിയേഴ്സ്. ഒരു സൈഡിൽ അത്യാവശ്യം ഡാൻസ് അറിയാവുന്ന അനന്യയും ഡാൻസ് നമ്പേഴ്സിൽ ഒരു പ്രൊഫഷണലായ ചാക്കോച്ചനും ഉണ്ടാവുമ്പോൾ ഇതൊന്നും പഠിക്കാത്ത ജയറാമേട്ടൻ, വിജു മേനോൻ, മനോജ് കെ ജയൻ. പക്ഷേ എന്നാലും ചാക്കോച്ചൻ ഒരു സൈഡിൽ തകർത്തുകൊണ്ടേയിരിക്കുമ്പോൾ മറ്റൊരു വശത്ത് ജയറാമേട്ടൻ എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസ് മൂവ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഡെലിവറി ചെയ്യുന്നതിനൊപ്പം നല്ലൊരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹം തരുന്നുണ്ട്. ബാക്ക് സപ്പോർട്ട് തരുന്ന മനോജ് കെ ജയനും ബിജു മേനോൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. സോങ്ങിൻ്റെ ഒഴുക്കിൻ്റെ ഒപ്പം സിങ്കായി നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അൽഫോൺ ജോസഫിൻ്റെ ഒരു ഡീസൻറ്റ് കോമ്പോസിങ്ങിൻ്റെ ഒപ്പം സോങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റിൽ ഒന്നായ ബെന്നി ഡയാലിൻ്റെ വോയിസും എടുത്തു പറയണം. ഷോർട്ട് പോർഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ലക്ഷ്മിയും ഒരു പ്ലസ് പോയിൻ്റാണ്. ചാക്കോച്ചൻ എപ്പോഴത്തെയും പോലെ നല്ല ഡാൻസ് റൂട്ടീനൊക്കെ ഉണ്ട് ഈ ഒരു സോങ്ങിൻ്റെ അകത്തും. പക്ഷേ ചിരിപ്പിക്കുന്നത് ജയറാമേട്ടൻ്റെ ഹിലേറിയസ് വേ ഓഫ് പ്രസൻറ്റേഷനാണ്. പാവം പാവാട ഫ്രം ദ മൂവി പാവാട. പൃഥ്വിരാജ് എന്ന ആക്ടറിനെ ഇപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് എന്ന ഡയറക്ടറിനെ, ഡിഫറെൻ്റ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ, സിംഗറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡാൻസിങ് ഹീസ് സീരിയസ്ലി അണ്ടർ റേറ്റഡ്. പാവാടയിലെ സോങ്ങായ പാവം പാവാട, ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സും വേണ്ട, ആരും വേണ്ട, ആ ഒരു ലാഘവത്തോടെ സ്വന്തമായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രാജുവേട്ടൻ, 24/7 ആൽക്കഹോളിക്കായ ജോയിയുടെ ഒരു എനർജറ്റിക് ഡാൻസ് മൂവ്സ് ഈ സോങ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കൊണ്ട് മുഖത്തുണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷൻ സോങ്ങിൻ്റെ വിഷ്വൽസിന് ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈവൻ ഡാൻസ് ചെയ്യാത്ത പോഷനിൽ പോലും അദ്ദേഹത്തിൻ്റെ ഷോൾഡേഴ്സും വരെ ഷെയ്ക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കളയാതെ തന്നെ കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കെ ജി രഞ്ജിത്തിൻ്റെ തകർപ്പൻ വോയിസിൽ നിന്നുള്ള ഇമ്പാക്റ്റിൻ്റെ ഒപ്പം ഹരിനാരായൺ ബി കെയുടെ ലിറിക്സ് നല്ല രസമായിട്ട് ഈ സോങ്ങിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഭൂമിയിലുള്ളപ്പോൾ വേണോ വാശി, പോകും നാമെല്ലാം കയ്യും വീശി, ആഘോഷിച്ചിലെ നമ്മൾ ശശി എന്ന ലിറിക്സ് അത്രയും രസമുള്ളൊരു പാർട്ടാണ്. അബി ടോം സിറിയാക്കിൻ്റെ കമ്പോസിഷനും ഈ സോങ്ങിൽ ബ്രില്ലൻ്റായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നൊരു പാട്ടൊന്ന് പാടാൻ മറന്നതെന്തേ ഫ്രം ദ മൂവി കിലുക്കം കിലുകിലുക്കം. മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റായ കിലുക്കത്തിൻ്റെ സീക്വലായി പുറത്തു വന്നൊരു ഫിലിമായിരുന്നു കിലുക്കം കിലുകിലുക്കം. ബോക്സ് ഓഫീസിൽ മിസറബിളി ഫെയിലായ ഒരു സീക്വലായതുകൊണ്ട് തന്നെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോയൊരു സോങ് ആയിരുന്നു ഇന്നൊരു പാട്ടൊന്ന് പാടാൻ മറന്നതെന്തേ. ഫീച്ചറിംഗ് ചാക്കോച്ചൻ, ജയസൂര്യ, കാവ്യ മാധവൻ. ആസ് ഓൾവേസ് ചാക്കോച്ചൻ്റെ ഡാൻസ് റൂട്ടീൻ ഇതിലും നൈസാണ്. കണ്ടിരിക്കുമ്പോൾ അത് നല്ല ത്രില്ല് തരുന്നുണ്ട്. പക്ഷേ മേജർ ചാലഞ്ച് ജയസൂര്യക്കായിരുന്നു. ഒരു സൈഡിൽ ചാക്കോച്ചനെ പോലൊരു ഇമ്പ്രസീവ് ഡാൻസർ ഉള്ളപ്പോൾ അതിൻ്റെ ഒപ്പം പാരലായിട്ട് പിടിച്ചെന്ന് ഡാൻസ് ചെയ്യുക എന്നത് വലിയൊരു ചാലഞ്ചാണ്. ജയസൂര്യ ഒരു ഡാൻസർ അല്ലാഞ്ഞിട്ട് പോലും എന്നിട്ടും അദ്ദേഹം അത് പക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചാക്കോച്ചനും ജയസൂര്യക്കും കാവ്യമാധവൻ കൊടുക്കുന്ന സപ്പോർട്ട് എടുത്തു പറയണം. ഡാൻസ് കൊറിയോഗ്രഫി അത്രയും ഡീസൻ്റായിട്ട് വരുമ്പോൾ അതിനോട് ജസ്റ്റിസ് പുലർത്തുന്ന ഒരു പെർഫോമൻസൊക്കെ കാവ്യ ഇവിടെ ചെയ്യുന്നുണ്ട്. ദീപക് ദേവിൻ്റെ ഒരു ഡിഫറെൻറ്റ് കമ്പോസിഷൻ ഈ സോങ്ങിനെ അത്രയും യുണീക്കാക്കി മാറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. രഞ്ജി ഗോവിന്ദ്, ബെന്നി ഡയാൽ, സ്മിത, അർജുൻ ശശിയുടെ വോക്കൽസും ഈ സോങ്ങിനെ അത്രയും നന്നാക്കുന്നൊരു കാര്യമാണ്. തില്ലാന തില്ലാന ഫ്രം ദ മൂവി തേജ ബൈ ആൻഡ് ഫാമിലി. സുരാജേട്ടൻ്റെ ആണ്ടവ ശിവശംഭോ എന്ന പോസ്റ്റിൻ്റെ പേര് ഒരുപക്ഷെ ഈ സോങ് നോട്ടീസ്ഡ് ആവും. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ പേഴ്സണലി അത്രയും സെലിബ്രേറ്റഡ് ആവാത്ത ഒരു ഡാൻസ് നമ്പറായിട്ടാണ് തില്ലാന തില്ലാന എന്ന സോങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ജഗതി ചേട്ടൻ, ജഗദീഷ്, പ്രേംകുമാർ, സലീം കുമാർ, ഇന്ദ്രൻസ്, കൊച്ചു പ്രേമൻ, നന്ദു, ബിന്ദു പണിക്കർ, മഞ്ജുപിള്ളൈ, കുലപ്പുള്ളി ലീല, പൊന്നമ്മ ബാബു, ഇത്രയും ലോങ് ലിസ്റ്റുള്ള കോമേഡിയൻസിനെ വെച്ച് മറ്റൊരു മലയാളം ഡാൻസ് നമ്പർ ഈ അടുത്തൊന്നും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ മെയിൻ വില്ലൻ എൻ്റർ ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം
എല്ലാം വെറും ഗാങ്സ്റ്റേഴ്സ് ആണ് എന്ന് പറയുന്ന പോലെ സുരാജേട്ടൻ്റെ ഒരു പോർഷൻ ഇതിൽ വരുന്നുണ്ട്. അത് എപ്പിക്കെന്ന് പറഞ്ഞാൽ എപ്പിക്കാണ്. പക്ഷേ രാജുവേട്ടൻ്റെ ഡാൻസ് മൂവ്സും എനർജിയും പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം അത്രയും എൻജോയ് ചെയ്ത് ഉള്ള പൊട്ടൻഷ്യൽ മൊത്തം പുറത്തെടുത്ത് ഒരു ഉഗ്രൻ ഡാൻസ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അഖില ശശിധരനും നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. റിമി ടോമിയുടെ വോയിസിൻ്റെ ഒപ്പം പെർഫെക്റ്റായി സിങ്ക് ആവുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് അഖിലക്ക് ഉണ്ടായിരുന്നു. ദീപക് ദേവിൻ്റെ കോമ്പോസിഷൻ നന്നായിരുന്നെങ്കിലും ബെന്നി ഡയാലിൻ്റെ വോയിസ് അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പെട്ടയടി ഫ്രം ദ മൂവി ബെൻ ജോൺസൺ. ഒരു ഫിലിമിൽ ഒരു സെലിബ്രേറ്റഡ് ഡാൻസ് നമ്പർ ഉണ്ടാകുമ്പോൾ ചില കേസുകളിൽ അതിൽ മറ്റൊരു ഡാൻസ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഓവർ ഷാഡോ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ നല്ലോണം കൂടുതലാണ്. അങ്ങനെ സോന സോന എന്ന സോങ്ങിൻ്റെ ഇടയിൽ ഷാഡോ ചെയ്യപ്പെട്ട ഒരു സോങ്ങാണ് ബെൻ ജോൺസണിലെ മറ്റൊരു സോങ്ങായ പെട്ടയടി. ഏറ്റവും റയറസ്റ്റ് ട്രീറ്റ്മെൻറ്റുള്ളൊരു സോങ്ങാണ് പെട്ടയടി. ഫൈറ്റ് സെഗ്മെൻറ്റ്, ഡാൻസ് സെഗ്മെൻറ്റ്, മ്യൂസിക് ഒരു റയറസ്റ്റ് കോമ്പിനേഷനാണ്. മണിച്ചേട്ടൻ്റെ എനർജറ്റിക് ഫൈറ്റും ഇന്ദ്രജ സുകുമാരി മാം ഹരിഷ്ണ അശോകൻ്റെ ഡാൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. മണിച്ചേട്ടൻ അടിക്കുന്ന ഓരോ അടിക്കും അടികൊണ്ട് വീഴുന്ന ആർട്ടിസ്റ്റുകളും നന്നായിട്ട് സ്ക്രീനിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇന്ദ്രജ ഒരു ഡീസൻറ്റ് ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സുകുമാരി മാമിൻ്റെ എനർജി പറയാതിരിക്കാൻ പറ്റില്ല. 66 വയസ്സിൽ ഇത്രയും എനർജി വെച്ച് പെർഫോം ചെയ്യണമെങ്കിൽ ഷീസ് ഡെഡിക്കേറ്റഡ് ഫോർ വാട്ട് ഷീ ഡൂയിങ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഓരോ ആർട്ടിസ്റ്റും ക്രൗഡായി വന്ന ആർട്ടിസ്റ്റും ഈ സോങ്ങിന് കൊടുക്കുന്ന ബാക്ക് സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. പെട്ടയടി എന്ന സോങ്ങിനെ അത് വല്ലാത്തൊരു എനർജിയിലോട്ട് മാറ്റുന്നുണ്ട്. നാദൃശ സ്ക്രീനിലാണെങ്കിലും വോയിസിലാണെങ്കിലും വല്ലാത്തൊരു എനർജി ആയിരുന്നു അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം അത് ആസ്വദിച്ച് തന്നെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. എഗെയിൻ ദീപക് ദേവിൻ്റെ കമ്പോസിഷനിൽ വന്ന മറ്റൊരു എനർജറ്റിക് സോങ്. ഈ ലിസ്റ്റിൽ കാണിച്ച എല്ലാ സോങ്സിൻ്റെയും യൂട്യൂബ് വീഡിയോ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പോയി കാണുക ആൻഡ് ഷോ സം ലവ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലും ഉള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.